ഒരിക്കൽ ഒരു വൃദ്ധ പുരോഹിതൻ ഗുരുവിനെ തേടിയെത്തി ദൈവ വഴി മാർഗം എന്തു ചെയ്യണം ഗുരു ആദിത്യ മര്യാദയോടെ ഇദ്ദേഹത്തെ സ്വീകരിച്ചിട്ട് ഒരു ചായ ഉണ്ടാക്കി അത് കപ്പിലേക്ക് പകരാൻ തുടങ്ങ് കപ്പ് നിറഞ്ഞു വന്നിട്ടും ഇദ്ദേഹം ചായ ഒഴിക്കുന്നത് നിർത്തിയില്ല കപ്പ് നിറഞ്ഞ് അത് മേശപ്പുറത്തേക്ക് വീണു മേശപ്പുറവും കഴിഞ്ഞ് നിലത്തേക്ക് ഒഴുകാൻ തുടങ്ങി അതോടെ ക്ഷുഭിതനായിട്ട് പുരോഹിതം പറയുക കപ്പ് നിറഞ്ഞിരിക്കുന്നത് കാണാൻ മേലെ ഇനി ചായക്കിടമില്ല അപ്പോഴാണ് ഗുരു പറയുന്നത് താങ്കളും ഇതുപോലെ തന്നെയാണ് നിറഞ്ഞിരിക്കുകയാണ് പുണ്യപ്രവർത്തികളും മതാനുഷ്ഠാനങ്ങളും പ്രാർത്ഥനകളും ദാനധർമ്മങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുകയ ദൈവത്തിന് കടന്നു വരാനായിട്ടുള്ള ഇത്തം ഇല്ല സുവിശേഷത്തില് എലിസബത്തിനെ ഈ സക്കറിയായയും കുറിച്ച് പറയുന്നത് എന്താണ് അവര് ദൈവത്തിന്റെ മുമ്പിൽ നീതിനിഷ്ഠരും കർത്താവിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരുമായിരുന്നു പെർഫെക്റ്റ് ആയ മനുഷ്യരെ നിറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് അടുത്ത വചനം അവർക്ക് മക്കൾ ഉണ്ടായിരുന്നില്ല നിറഞ്ഞിരിക്കുന്നതിൻ്റെ പരിണത ഫലം എന്താണ് മക്കളില്ലാത്ത അവസ്ഥ പല ശൂന്യതാണ് മാലാഘാസക്രിയോട് പറയുന്നത് എന്താ ദൈവം നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു എലിസബത്തിൽ നിനക്ക് ഒരു ശിശു തനക്കും ഇവൻ പ്രാർത്ഥിച്ചത് തന്നെയാ ലഭിക്കാൻ പോകുന്നത് എന്താ പറയുന്നത് ഞാൻ വൃക്കനാണ് എന്റെ ഭാര്യ നായം കവിഞ്ഞ പൊളുമാണ് പ്രാർത്ഥിച്ചത് തന്നെ കിട്ടുമെന്ന് പറഞ്ഞിട്ടും സ്വീകരിക്കാനുള്ള തുറവിയിലേക്ക് ഉണരുന്നില്ല ഇതാണ് വന്ധ്യത ഫലമില്ലായ്മ കാലാത്തിയാർക്കും ലേഖനത്തിൽ രണ്ട് പതിനാറിൽ എഴുതിയിട്ടില്ലേ ിയമത്തിന്റെ പ്രവർത്തികളിലൂടെയല്ല നേരെ മറിച്ച് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെയാണ് ഒരുവൻ നീതീകരിക്കപ്പെടുന്നത് പ്രവൃത്തികളുടെ ധാരാളിത്തത്തിലല്ല നമ്മുടെ ശ്രമങ്ങളുടെ വർധനവിലല്ല നീതീകരിക്കപ്പെടുന്നത് ദൈവം കടന്ന് വരുന്നത് ഈശോ പറഞ്ഞ കഥ മറക്കണ്ട എന്താണ് ഹൈശയൻ പറയുന്നത് ഞാൻ ആഴ്ചയില് ഇത്ര ദിവസം ഉപവാസം ദാനധർമ്മം മതാനുഷ്ഠാനങ്ങൾ എല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നുറഞ്ഞിരിക്കുന്നവരാണ് പക്ഷെ അവൻ നീതികരിക്കപ്പെട്ടവനായിട്ട് പോകുന്നില്ല എന്ന അവസാനം നിറയുന്നത് എന്നാൽ മറ്റേ ചുങ്കക്കാരനോ അവൻ തുറന്നിരിക്കുകയാണ് ഞാൻ കാപിയായ മനുഷ്യനാണ് അവൻ നീതീകരിക്കപ്പെട്ടവനായിട്ട് ഗുരുവിനോട് ഒരിക്കൽ ശിഷ്യൻ ചോദിച്ചു ബോധോദയം ഉണ്ടാകാൻ ഞാൻ എന്ത് പ്രവൃത്തിയാണ് ചെയ്യേണ്ടത് അപ്പൊ ഗുരു പറഞ്ഞു സൂര്യൻ ഉദിച്ചു വരാനായിട്ട് നിനക്ക് എന്തെങ്കിലും ചെയ്യാനാവുമെങ്കിൽ ബോധോദയത്തിന്റെ കാര്യത്തിലും നിനക്ക് ചെയ്യാം അപ്പോൾ അവൻ ചോദിച്ചു പിന്നെ ഞാൻ എന്തിനാണ് ഈ മതാനുഷ്ഠാനങ്ങളും പ്രാർത്ഥനകളും സൽക്കർമ്മങ്ങളും ചെയ്യുന്നത് അപ്പൊ ഗുരു പറഞ്ഞു സൂര്യൻ ഉദിച്ചു വരുമ്പോൾ നീ ഉണർവിലാണ് നീ ഉണർന്നിരിക്കുന്നുണ്ട് എന്നുറപ്പുവരുത്താനാണ്